നമസ്കാരം, എൻ ടി വി ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ഇന്നും ഷാർജയിലെ മഴക്കെടുതി രൂക്ഷമായി ബാധിച്ചിരിക്കുന്ന പ്രദേശങ്ങളിലെ ഏറ്റവും പുതിയ വിശദാംശങ്ങളും റോഡുകളിൽ നിന്നും മഴവെള്ളം നീക്കം ചെയ്യുന്ന പ്രവൃത്തികളുടെ വിവരങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടാണ് എൻ ടി വിയുടെ ന്യൂസ് റൗണ്ടപ്പ്. അൽഖാസിമി അടക്കമുള്ള പ്രദേശങ്ങൾ, ഷാർജയിലെ കിങ് ഫൈസൽ സ്ട്രീറ്റിന്റെ പരിസര പ്രദേശങ്ങൾ, ഇവിടെ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുക തന്നെയാണ്. കൃത്യമായി പറഞ്ഞാൽ കിങ് ഫൈസൽ സ്ട്രീറ്റ്, അൽഖാസിമിയ, അബൂഷഹാര, ഇതോടൊപ്പം അബൂഷഹാരക്കൊപ്പം തന്നെ അൽമഹത്ത അടക്കമുള്ള പ്രദേശങ്ങളിലും അൽഖാൻ അടക്കമുള്ള മേഖലകളിലും ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുക തന്നെയാണ്. പക്ഷേ ഈ മേഖലയിലെ ജലം നീക്കം ചെയ്യുന്നതിന് വലിയ സന്നാഹങ്ങൾ ഒരുക്കിക്കൊണ്ട് ഷാർജ ഭരണകൂടം ശ്രമങ്ങൾ നടത്തി വരികയാണ്. കിങ് ഫൈസൽ സ്ട്രീറ്റിലെ ജലം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അൽഖാസിമിയ അടക്കമുള്ള മേഖലകളിലെ ജലവും കുറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. നമുക്കിവിടെ കാണാം, കിങ് ഫൈസൽ സ്ട്രീറ്റിൽ നിരവധി മോട്ടോറുകൾ, കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ 5 മോട്ടോറുകൾ പ്രവർത്തിപ്പിച്ചുകൊണ്ടാണ് ജലം നീക്കം ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ 3 മോട്ടോറുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ചുകൊണ്ട് ജലം നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമമായിരുന്നു വിവിധ സർക്കാർ സംവിധാനങ്ങൾ സംയുക്തമായി നടത്തി വന്നിരുന്നത്. എങ്കിൽ ഇന്ന് മോട്ടോറുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 3 എന്നുള്ളത് 5 എണ്ണമാക്കി ഉയർത്തിയിരിക്കുന്നു. അതിൽ ഒരു മോട്ടോർ എന്ന് പറയുന്നത് വലിയ മോട്ടോറാണ്. ആ മോട്ടോർ ഉപയോഗിച്ച് വലിയ അളവിൽ ജലം നീക്കം ചെയ്യുന്നുണ്ട്. സ്പിന്നീസിന്റെ സമീപത്തായിട്ട് കിങ് ഫൈസൽ സ്ട്രീറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന വലിയ മോട്ടോറാണ് ഇത്. ഇത്തരത്തിൽ 5 മോട്ടോറുകൾ ഉപയോഗിച്ച് കിങ് ഫൈസൽ സ്ട്രീറ്റിലെ ജലം വലിയ പൈപ്പുകളിലൂടെ പുറത്തേക്ക് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടക്കുകയാണ്. 6-ാമത് ഉള്ള ഒരു വലിയ മോട്ടോർ കൂടി ഇപ്പോൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഇവിടെ ഈ ട്രക്കിൽ കാണാൻ കഴിയുന്നത് വലിയൊരു മോട്ടോറാണ് ഇത്. ഉടൻ തന്നെ ഇവിടെ സ്ഥാപിച്ച് ആ മോട്ടോറിൽ കൂടി ജലം പുറത്തേക്ക് പമ്പ് ചെയ്ത് നീക്കം ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളിലാണ് ഷാർജ മുനിസിപ്പാലിറ്റിയും പോലീസും അടക്കമുള്ള ബന്ധപ്പെട്ട സർക്കാർ വകുപ്പുകൾ എന്നുള്ളതാണ് ഏറ്റവും പുതിയ ഒരു അപ്ഡേറ്റ് ഈ മേഖലയിൽ നിന്നും അറിയിക്കാനുള്ളത്. എന്നാൽ ഇപ്പോഴും ഇവിടെ ജലം തുടരുന്നു തന്നെയാണ്, ജലം നിൽക്കുന്നുണ്ട്. ഇത് ഇനിയും ഇവിടെ നിന്നും നീങ്ങാൻ സമയമെടുക്കും, മണിക്കൂറുകൾക്ക് തന്നെ വേണ്ടിവരും. കാരണം അത്ര അളവിൽ ജലം ഈ പ്രദേശത്ത് കെട്ടിനിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ ജലം നീക്കം ചെയ്യുന്നതിൻ്റെ വേഗത വർദ്ധിച്ചിട്ടുണ്ട്, സന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ജലം നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമമാണ് ഷാർജ മുനിസിപ്പാലിറ്റിയുടെ നേതൃത്വത്തിൽ കിങ് ഫൈസൽ സ്ട്രീറ്റിൻ്റെയും അൽഖാസിമി അടക്കമുള്ള പ്രദേശങ്ങളുടെയും ഭാഗത്ത് നടക്കുന്നത്. ഇതോടൊപ്പം തന്നെ മറ്റ് മേഖലകൾ, ഷാർജയിലെ തന്നെ മറ്റ് ചില ജലം നിൽക്കുന്ന മേഖലകൾ, അതായത് അൽഖാൻ അടക്കമുള്ള പ്രദേശങ്ങളിലും ജലം നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തി നടക്കുന്നുണ്ട്. ഇത്തിഹാദ് റോഡിലും ജലം നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തികൾ നടക്കുകയാണ്. അൽവാദ അടക്കമുള്ള പ്രദേശങ്ങളിലും ജലം നീക്കം ചെയ്യുന്നതിനുള്ള പ്രവൃത്തികൾ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു പ്രധാന വസ്തുത എന്ന് പറയുന്നത്, ഷാർജയിൽ മഴക്കെടുതിയിൽ വിവിധ സ്ഥലങ്ങളിൽ ഈ വെള്ളക്കെട്ട് രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ നിരവധി വാഹനങ്ങളാണ് വെള്ളക്കെട്ടിൽ അകപ്പെട്ടത്. നിരവധി വാഹനങ്ങൾക്ക് തകരാർ സംഭവിച്ചിരുന്നു. ഇത്തരത്തിലുള്ള ഈ വാഹനങ്ങളൊക്കെ ഇൻഷുർ ചെയ്യുന്നതിന് എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരു അവസ്ഥ പലർക്കും ഉണ്ട്. ഇത്തരത്തിൽ ഷാർജ പോലീസ് ഇതുമായി ബന്ധപ്പെട്ടൊരു മുന്നറിയിപ്പ് അല്ലെങ്കിൽ ഒരു നിർദ്ദേശം വാഹന ഉടമകൾക്കൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. ഷാർജ പോലീസിൻ്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് ഇതിനുള്ള രജിസ്ട്രേഷൻ നടത്തണം. ഷാർജ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് സൗജന്യ സർട്ടിഫിക്കറ്റ് വാഹന ഉടമകൾക്ക് നൽകുമെന്നാണ് അറിയിച്ചത്. ഡാമേജ് സർട്ടിഫിക്കറ്റ്, ഡാമേജ് സർട്ടിഫിക്കറ്റിന് ഫീ ഈടാക്കില്ല ഈ കെടുതിയുടെ പശ്ചാത്തലത്തിൽ. സൗജന്യ ഡാമേജ് സർട്ടിഫിക്കറ്റ് വാഹന ഉടമകൾക്ക് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റുമായി ഇൻഷുറൻസ് കമ്പനിയെ സമീപിക്കണം. നിരവധി വാഹനങ്ങൾ ഈ നേരത്തെ സൂചിപ്പിച്ച മേഖലകളിലൊക്കെ വലിയ വെള്ളക്കെട്ട് രൂപപ്പെട്ട സ്ഥലങ്ങളിൽ നിരവധി വാഹനങ്ങൾ, ബസ്സും ലോറിയും അതിർത്തിൽ ചെറു വാഹനങ്ങൾ, കാർ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ വെള്ളക്കെട്ടിൽ അകപ്പെടുന്നതും നിരവധി ദിവസങ്ങളായി വെള്ളക്കെട്ടിൽ അകപ്പെട്ട് കിടക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ കാണുന്നുണ്ട്. ഈ വാഹനങ്ങളൊക്കെ നന്നാക്കുന്നതിന് സൗജന്യമായി ഡാമേജ് സർട്ടിഫിക്കറ്റ് നൽകും എന്നാണ് ഷാർജ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത് വലിയ തരത്തിലുള്ള ആശ്വാസമാണ് വാഹന ഉടമകൾക്ക് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. മറ്റൊരു കാര്യം, ഷാർജ പോലീസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ഷാർജ പോലീസ് ഈ മഴക്കെടുതി ദിവസങ്ങളിൽ, മഴ പെയ്ത ദിവസങ്ങളിലും ഒപ്പം തന്നെ മഴക്കെടുതി സംഭവിച്ച ദിവസങ്ങളിലും വിവിധ ഗതാഗത നിയമലംഘനങ്ങൾക്ക് ഈടാക്കിയിരിക്കുന്ന പിഴ ഒഴിവാക്കും എന്ന് ഷാർജ പോലീസ് ഏറ്റവും പുതിയ വാർത്തകൾ നൽകിയിരിക്കുകയാണ്. ഗതാഗത നിയമലംഘനങ്ങൾ, അതായത് അസ്ഥിര കാലാവസ്ഥയിൽ രേഖപ്പെടുത്തപ്പെട്ട ഗതാഗത നിയമലംഘനങ്ങൾ റദ്ദാക്കുകയാണ് എന്നാണ് ഷാർജ പോലീസിന്റെ അറിയിപ്പ്. ഈ അസ്ഥിര കാലാവസ്ഥ തുടർന്ന ദിവസങ്ങളിൽ വിവിധ ഗതാഗത നിയമലംഘനങ്ങൾ പതിവ് പോലെ തന്നെ ഷാർജ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഗതാഗത നിയമലംഘനങ്ങളൊക്കെ റദ്ദാക്കുന്നു എന്നാണ് ഷാർജ പോലീസ് അറിയിച്ചിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഷാർജയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞത്, വിവിധ സ്ഥലങ്ങളിൽ ഈ വെള്ളക്കെട്ടുകളിൽ രൂപപ്പെട്ട വെള്ളക്കെട്ടുകളിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ, ഈ വെള്ളം ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നതിനോടൊപ്പം തന്നെ
വാഹനങ്ങൾ നീക്കം ചെയ്യുന്നതിനുള്ള പ്രവർത്തനവും പുരോഗമിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ വെള്ളക്കെട്ടിൽ രൂപപ്പെട്ട് കിടക്കുന്ന കാഴ്ചകളൊക്കെ തന്നെ കണ്ടു. അപ്പം തന്നെ കഴിഞ്ഞ ദിവസം ദുബായ് ആർടിയുടെ ബസ് ഉൾപ്പെടെ അൽവാറ സ്ട്രീറ്റിൽ ഉൾപ്പെടെ ബസ് ഉൾപ്പെടെ വെള്ളത്തിൽ കിടക്കുന്ന കാഴ്ചകൾക്കൊക്കെ തന്നെ കണ്ടു. ഈ വാഹനങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്ത പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഒപ്പം തന്നെ ഷാർജയുടെ വിവിധ മേഖലകളിലും വെള്ളക്കെട്ടിൽ കിടക്കുന്ന വാഹനങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ പുരോഗമിക്കുന്നുണ്ട്. ഈ റോഡ് പൂർണ്ണമായും ക്ലിയർ ചെയ്യാത്ത വെള്ളം പൂർണ്ണമായും ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഷാർജ ദുബായ് ആർടിയുടെ നേതൃത്വത്തിലാണ് ഇന്നലെ ഷാർജയുടെ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടന്ന ദുബൈയുടെ ഇന്റർസിറ്റി ബസ്സുകൾ നീക്കം ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തി. ഇതോടൊപ്പം തന്നെ ഷാർജയിലും വെള്ളക്കെട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന വാഹനങ്ങൾ എത്രയും വേഗം നീക്കം ചെയ്യുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുവെന്നാണ് ഷാർജ ഭരണകൂടവും ഇതുമായി ബന്ധപ്പെട്ടുള്ള അറിയിപ്പുകളൊക്കെ തന്നെ നൽകിയിരിക്കുന്നത്. ഏതായാലും ഈ പ്രദേശങ്ങൾ ഏറ്റവും അധികം കെടുതികൾ നേരിടുന്ന ഷാർജയുടെ മേഖലകളിൽ ജലം ഇപ്പോഴും തുടരുന്നുണ്ട്. പക്ഷേ ജലത്തിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ജലം കാര്യമായി തന്നെ ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. അത് നീക്കം ചെയ്യാൻ വലിയ ഒരു പ്രയത്നം തന്നെ വിവിധ സർക്കാർ സംവിധാനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തി വരുന്നുണ്ട്. ആ ഒരു കാഴ്ചയാണ് ഈ പ്രദേശങ്ങളിൽ കാണാൻ കഴിയുന്നത്. പ്രധാനമായും കിങ് ഫൈസൽ സ്ട്രീറ്റിൻ്റെ ഭാഗത്ത് കെട്ടിക്കിടക്കുന്നത് ഇവിടെയാണ് ഏറ്റവും അധികം ജലം ഉണ്ടായിരുന്നത്. അത് കുറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഈ കാണുന്ന പൈപ്പൊക്കെ ഇന്ന് കൊണ്ട് സ്ഥാപിച്ചതാണ്. വലിയ അളവിൽ ജലം പുറത്തേക്ക് പമ്പ് ചെയ്ത് നീക്കുന്നതിന് ശേഷിയുള്ള വലിയ മോട്ടറുകളും വലിയ പൈപ്പുകളും കുടലുകളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് ജലം നീക്കുന്നതിന് ഈ മേഖലയിൽ നടത്തി വരുന്നത്. ഇതിൻ്റെ പ്രതിഫലനങ്ങൾ ഇതിൻ്റെ സമീപ പ്രദേശങ്ങളായ അബൂഷകരയും അൽഖാസിമിയ അടക്കമുള്ള പ്രദേശങ്ങളിലും അബൂഷകരയേക്കാൾ കൂടുതൽ അൽഖാസിമിയയിലെ ഇടറോഡുകളിൽ നിന്നൊക്കെ ജലം കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ മേഖലകളിൽ കെടുതികൾ രൂക്ഷമാണ്. പലർക്കും കെട്ടിടങ്ങളിൽ നിന്നും താഴേക്ക് ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. ഈ മേഖലയിലുള്ള പല ആളുകൾക്കും ഓഫീസുകളിൽ പോകാൻ കഴിയാത്ത സ്ഥിതിയുണ്ട്. കാരണം വാഹന ഗതാഗതം ഈ മേഖലയിൽ ഇപ്പോഴും പൂർണ്ണമായും ക്ലിയർ ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കെടുതികൾ തുടരുന്നതിനുള്ള ഒരു കാരണം. മറ്റൊന്ന് വൈദ്യുതി ജലവിതരണം മുടങ്ങിയ കെട്ടിടങ്ങൾ അൽഖാസിമ അടക്കമുള്ള മേഖലകളിലുണ്ട്. ഇതിൽ പല കെട്ടിടങ്ങളിലും ഇപ്പോഴും വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജലവിതരണവും പുനഃസ്ഥാപിക്കപ്പെടാത്ത കെട്ടിടങ്ങൾ ഉണ്ട്. ഇത്തരത്തിലുള്ള കെട്ടിടങ്ങളിൽ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ഷാർജയിലെ വൈദ്യുതി ജല അതോറിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടത്തി വരികയാണ് എന്നുള്ളതാണ്. മറ്റൊന്ന് ഈ മേഖലകളിലേക്ക് സഹായം എത്തിക്കുന്നതിന് ഇതുവരെ സന്നദ്ധ സംഘടനകൾ വളരെ സജീവമായി പ്രവർത്തിച്ചിരുന്നു. ദുബായിൽ നിന്നടക്കം നിരവധി വാഹനങ്ങളിൽ സന്നദ്ധ പ്രവർത്തകരുടെ സംഘമെത്തി സഹായങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു കാഴ്ചയാണ് രാപ്പകലില്ലാതെ നമുക്ക് ഈ പല മേഖലകളിലും കാണാൻ കഴിയുന്നത്. ഇതിനൊപ്പം തന്നെ ഷാർജയിലെ സർക്കാർ സംവിധാനങ്ങൾ മുനിസിപ്പാലിറ്റിയുടെ അടക്കം നേതൃത്വത്തിൽ വലിയ ട്രക്കുകളിൽ ഭക്ഷ്യവസ്തുക്കളും സാനിറ്ററി പാഡുകളും അടക്കമുള്ള സഹായ വസ്തുക്കൾ അബൂഷകര അൽഖാസിമ അടക്കമുള്ള പ്രദേശങ്ങളിലേക്ക് എത്തിച്ച് നൽകുന്നുണ്ട്. സഹായം എത്തിക്കുന്നതിനായി സുമനസ്സുകൾ വലിയ പ്രയത്നം തന്നെ ഈ കെടുതിയുടെ ഈ ദുരിതകാലത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും മാതൃകാപരമായ ഒരു കാഴ്ച എന്നുള്ളത്. ഇതിൽ ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒന്ന് മലയാളി കൂട്ടായ്മകളുടെ, മലയാളി സംഘടനകളുടെ, മലയാളി സന്നദ്ധ പ്രവർത്തകരുടെ വലിയ ഒരു ശ്രമമാണ് പല മേഖലകളിൽ നിന്നും സഹായ വസ്തുക്കൾ സംഭരിച്ച് ആവശ്യക്കാരുടെ അരികിലേക്ക് എത്തിക്കുന്നതിന് മലയാളികളുടെ വലിയ ഒരു ശ്രമം. മലയാളി കൂട്ടായ്മകളും സംഘടനകളും ഒക്കെ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നലെയൊക്കെ രാത്രി വൈകിയും പലയിടങ്ങളിലും കെട്ടിടങ്ങളിൽ നടകൾ കയറി സഹായങ്ങൾ എത്തിച്ച് നൽകുന്ന സന്നദ്ധ പ്രവർത്തകരുടെ കാഴ്ചകളാണ് ഷാർജയിലെ ദുരിതബാധിത പ്രദേശങ്ങളിൽ പലയിടങ്ങളിൽ നിന്നും കാണാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് പറയാൻ കഴിയുന്നത്. മറ്റൊരു കാര്യമെന്ന് പറഞ്ഞത് ഷാർജയിൽ നിന്നും ദുബൈയിലേക്കുള്ള ഗതാഗതം സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ്. ഷാർജയിൽ നിലവിൽ ഇത്തിഹാദ് റോഡ് പൂർണ്ണമായും വെള്ളക്കെട്ട് രൂപപ്പെട്ട പശ്ചാത്തലത്തിൽ പൂർണ്ണമായും ഗതാഗതം നിലച്ചിരിക്കുകയാണ്. പക്ഷേ ഷാർജ എക്സ്പോ സെന്ററിന്റെ സമീപത്തു നിന്നും അൽ തവനൂൻ വഴി അൽ ദാദയിലേക്കുള്ള റോഡ് പൂർണ്ണമായും ഗതാഗതത്തിന് തുറന്നു നൽകിയിട്ടുണ്ട്. റോളയിൽ നിന്നും ഷാർജയുടെ ബസ്സുകൾ സഹാര സെന്ററിലേക്ക് സർവീസ് നടത്തുന്നുണ്ട്. ദുബൈയിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് ആ സഹാര സെന്റർ വഴി എത്തി ഇവിടെ നിന്നും ദുബായ് ആർടിയുടെ ബസ് വഴി ദുബൈയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയുന്ന സംവിധാനം നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ ഭാഗത്തെ വെള്ളക്കെട്ടുകൾ പൂർണ്ണമായും നീക്കം ചെയ്തിട്ടുണ്ട്. ഇത്തിഹാദ് റോഡിൽ അൻസാർ മാളിന് സമീപത്തുള്ള ഫ്ലൈഓവർ പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കിയിട്ടുണ്ട് എന്നാണ് ഷാർജ ആർടി അറിയിച്ചിരിക്കുന്നത്. ഇതുവഴി ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തുന്നുണ്ട്. ചെറു വാഹനങ്ങൾ ഉൾപ്പെടെ ഇതുവഴി സഞ്ചരിക്കുന്നുണ്ട്. എന്നാൽ നേരിയ തോതിലുള്ള ഗതാഗത കുരുക്കൊക്കെ ഈ ഭാഗത്ത് അനുഭവപ്പെടുന്നുണ്ട്. എന്നാൽ ദുബൈയിലേക്ക് സഞ്ചരിക്കുന്നവർക്ക് സുഗമമായി യാത്ര ചെയ്യാൻ കഴിയുന്ന വിധത്തിലുള്ള സംവിധാനമാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രധാനപ്പെട്ട പാതയിൽ ഇപ്പോഴും ഇത്തിഹാദ് റോഡിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യം തന്നെയുണ്ട്. എന്നാൽ അടിയന്തര യാത്രകളൊക്കെ ദുബൈയിലേക്ക് നടത്തേണ്ടവർക്ക്
നിലവിലെ സാഹചര്യം അനുസരിച്ച് റോളിൽ നിന്നും ബസ് സർവീസ് നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായ വാർത്ത. ദുബൈയിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും. അപ്പൊ ദുബൈയെ സംബന്ധിച്ച് അൽത്തവൺ വഴി ദുബൈയിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടുണ്ട്. ഈ റോഡുകളൊക്കെ പൂർണ്ണമായും ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇന്നലെ രാത്രിയും ഈ ഭാഗത്തൊക്കെ രൂപപ്പെട്ട ചെറിയ വെള്ളക്കെട്ടുകളൊക്കെ നീക്കം ചെയ്യേണ്ടതിന് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള ശ്രമങ്ങൾ ഷാർജയിൽ മുഴുവൻ നടത്തുന്നതിന്റെ ഭാഗമായി ഈ ഭാഗങ്ങളിലൊക്കെ നടത്തുന്നു എന്നുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് കാണാനും കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത്, ദുബൈയിൽ ഗതാഗതമൊക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് തന്നെ എത്തിയിട്ടുണ്ട്. ദുബൈ RTA നൽകുന്ന അറിയിപ്പനുസരിച്ച് ദുബൈയിൽ മെട്രോയുടെ സേവനം ഗ്രീൻ ലൈനിൽ പൂർണ്ണമായും സർവീസുകൾ പുനരാരംഭിച്ചു എന്ന് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതേസമയം റെഡ് ലൈനിൽ ഇപ്പോഴും ഓൺ പാസീവ് ഇക്വിറ്റി മഷറഖ് എനർജി സ്റ്റേഷനുകളിൽ ഇപ്പോഴും മെട്രോ ട്രെയിനുകൾ നിർത്തുന്നില്ല എന്നുള്ള അറിയിപ്പ് തന്നെയാണ് ഇപ്പോഴും തുടരുന്നത്. ഇതിനുള്ള കാരണം, കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പ്രദേശങ്ങളിലൊക്കെ ഈ മെട്രോ സ്റ്റേഷനുകളിൽ വെള്ളം കയറുകയും നേരിയ തോതിലുള്ള അറ്റകുറ്റപ്പണികളുടെയും ഭാഗമായിട്ടാണ് ഈ സ്റ്റേഷനുകളിൽ ഇപ്പോഴും വാഹനങ്ങൾ നിർത്താത്തത്. ഇതിന് പകരമായി ഈ മെട്രോ സ്റ്റേഷനുകളിലേക്ക് എത്തുന്ന ആളുകൾക്ക് പകരമായി RTA ബസ് സർവീസ് ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് RTA അറിയിച്ചിരിക്കുന്നത്. ഈ ഭാഗത്ത് ഇപ്പോഴും ഗതാഗതം മെട്രോ ട്രെയിനുകൾ നിർത്തുന്നില്ല എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. മറ്റ് സ്റ്റേഷനുകളിലൊക്കെ ഗതാഗതം പൂർണ്ണമായും പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ദുബൈയിലേക്ക് എത്തുന്ന വിമാനയാത്രക്ക് കഴിഞ്ഞ ദിവസം 48 മണിക്കൂറാണ് ദുബൈയിലേക്കുള്ള വിമാനങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത്. എന്നാൽ ഈ നിയന്ത്രണം ഇപ്പോൾ പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. ദുബൈ എയർപോർട്ടിന്റെ പ്രവർത്തനം സാധാരണ നിലയിലേക്ക് വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്. ദുബൈയിൽ വഴി സഞ്ചരിക്കുന്ന ട്രാൻസിറ്റ് യാത്രക്കാർക്കും ദുബൈയിലേക്ക് എത്തുന്ന യാത്രക്കാർക്കും വിവിധ വിമാന കമ്പനികൾ വഴി യാത്ര ചെയ്യാം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം ഫ്ലൈ ദുബൈയും എമിറേറ്റ്സ് എയർലൈൻസും ഒക്കെ പൂർവ്വസ്ഥിതിയിലേക്ക് സർവീസുകൾ പുനരാരംഭിച്ചു എന്ന് അറിയിച്ചിരുന്നു. ഇപ്പം ഷാർജ വിമാനത്താവളവും പൂർവ്വസ്ഥിതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ടിക്കറ്റ് ബുക്ക് ചെയ്തവർക്കൊക്കെ കൃത്യസമയത്ത് തന്നെ യാത്ര ചെയ്യാൻ കഴിയും. നേരത്തെ ദുബൈ വിമാനത്താവളത്തിൽ സൂചിപ്പിച്ചതുപോലെ 3 മണിക്കൂർ മുമ്പ് യാത്രക്കാരെ എത്തണമെന്നുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ നൽകിയിരുന്നു. അത്തരത്തിൽ വിവിധ എയർലൈനുകളും എയർപോർട്ട് അതോറിറ്റിയും ഒക്കെ നൽകുന്ന നിർദ്ദേശങ്ങളനുസരിച്ച് യാത്രക്കാർക്ക് പൂർവ്വസ്ഥിതിയിൽ തന്നെ യാത്ര ചെയ്യാൻ കഴിയുന്ന സംവിധാനത്തിലേക്ക് വിമാനത്താവളങ്ങളുടെ പ്രവർത്തനവും എത്തിയിരിക്കുന്നു എന്നുള്ള ആശ്വാസകരമായ വാർത്ത കൂടിയാണ് പങ്കുവെക്കാൻ കഴിയുന്നത്. ഏതായാലും വീണ്ടും ചെറിയൊരു മഴയെത്തുന്നതായി പ്രവചനമുണ്ട്. നാളെ ചൊവ്വാഴ്ച മഴയ്ക്ക് സാധ്യതയുണ്ട്. എന്നാൽ ആശങ്കപ്പെടേണ്ട വിധത്തിൽ വലിയ മഴയ്ക്ക് സാധ്യതയില്ല, നേരിയ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടിലും വ്യക്തമാക്കുന്നത്. ചെറിയ രൂപത്തിലുള്ള മഴ രാജ്യത്തിലെ പല മേഖലകളിലും അനുഭവപ്പെടും. പ്രധാനമായും അലൈൻ അടക്കമുള്ള പ്രദേശങ്ങളിൽ ആണ് മഴയ്ക്ക് കൂടുതൽ സാധ്യത. അലൈൻ, ഹത്ത, ദൈത തുടങ്ങിയ പ്രദേശങ്ങളിലാണ് ഭേദപ്പെട്ട രീതിയിലേക്ക് മഴ അനുഭവപ്പെടുക എന്നും കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഏതായാലും കെടുതികളിൽ നിന്നും വേഗത്തിൽ തിരിച്ചു വരികയാണ്. നേരത്തെ ഞങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഷാർജയിലെ ഈ പ്രദേശത്തെ ദുരിതബാധിത പ്രദേശങ്ങളിലെ ദുരിതങ്ങൾ നീക്കുന്നതിന് വലിയ രീതിയിലുള്ള ശ്രമങ്ങൾ ഷാർജയിലെ സർക്കാർ സംവിധാനങ്ങൾ നടത്തി വരുന്നുണ്ട്. അതിന്റെ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ മോട്ടറുകളടക്കം വലിയ മോട്ടറുകൾ എത്തിച്ചുകൊണ്ട് ജലം നീക്കം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം ഷാർജയിലെ വിവിധ സർക്കാർ വകുപ്പുകൾ സംയുക്തമായി നടത്തി വരികയാണ്. ജലം ഇറങ്ങുന്നുണ്ട്, പക്ഷേ മെല്ലെയാണ് ജലം ഇറങ്ങുന്നത്. ഇനിയും മണിക്കൂറുകൾ തന്നെ വേണ്ടിവരും പൂർണ്ണമായും ജലം ഇറങ്ങി സാധാരണ നിലയിലേക്ക് എത്താൻ. വലിയ ഒരു അളവിൽ വെള്ളം നിൽക്കുന്ന പ്രദേശങ്ങളിൽ നിന്നും പമ്പ് ചെയ്ത് നീക്കിയതിന് ശേഷം ശേഷിക്കുന്ന സ്ഥലത്തെ ജലം ടാങ്കറുകളിൽ നിറച്ച് മറ്റിടങ്ങളിലേക്ക് ഒഴുക്കി കളയുന്നതിനുള്ള ഒരു പ്രവർത്തനങ്ങളാണ് സർക്കാർ സംവിധാനങ്ങൾ നടപ്പാക്കി വരുന്നത്. ഇത് വേഗത്തിൽ തന്നെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്.